വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ടയർഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ തമ്പിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, ടോപ്പിക് കറന്റ് ഫീലിംഗ്സ് ആണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരും നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ എന്താണ് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രേസ്ലെറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജിയുമായി കണക്ട് ചെയ്യുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നത്, അത് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്രേസ്ലെറ്റ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ക്ലയന്റ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. അതായത് പല പല കമ്മ്യൂണിക്കേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഒത്തിരി ക്ലയൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണിത്. ക്ലയന്റ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ആണ് ഇത്. ഓക്കെ, എൻ്റെ അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് പൈലായിട്ട് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പൈലായിട്ട് വെച്ചിട്ടുള്ള സുലൈമാനി ഹക്കിയാണ്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രേസ്ലെറ്റ്സ് ഒക്കെ നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് ചാർജ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗുണം കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ബ്രേസ്ലെറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇതിനോട്, ഏത് വൈബ്രേഷനോടാണോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ പൈല് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ അയച്ചാൽ മതിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം. ഹൈ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് പൈലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഇമോഷൻ ടുവേർഡ്സ് യു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒക്കെ നോക്കാം. ഓക്കെ, സെവൻ ഓഫ് സ്വാഡ്സ് കിട്ടിയിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ്, ഓക്കെ, ഫോർ ഓഫ് പെൻറ്റിപ്പിൾസ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്തിരുന്നു. നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ എല്ലാവരുടെ റിലേഷൻഷിപ്പും പോലെ ആദ്യം ഭയങ്കര എന്താ ഫസ്റ്റ് സൈറ്റ് ലവ് ആയിട്ടൊന്നും ആയിരിക്കില്ല ചേർന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ തമ്മിൽ തീരെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരുന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല, നമ്മൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൂഡ്സ് ചേരില്ല എന്ന ഒരു രീതിയിലായിരിക്കാം നിന്നിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു അൺക്ലാരിറ്റി, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതിരിക്കുക, ക്ലാരിറ്റി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള നോട്ടങ്ങൾ, അങ്ങനെയൊക്കെ ആയിരിക്കാം. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിലെന്ന് കാണുന്നില്ല. ചിലപ്പോൾ അതിന് ശേഷം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം നിങ്ങൾ നല്ല വൈബ്രേഷനിലായതായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള എനർജിയിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഫേവറബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്വഭാവമായി തോന്നിയിരുന്നില്ല. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു സർട്ടൻ എനിമിറ്റി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തൊരു വ്യക്തി. കാരണം കുറേ വർഷമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ അറിയാമായിരിക്കാം, പക്ഷെ ആ ഒരു പേഴ്സണിൽ നിന്ന് പ്രത്യേകിച്ച് എനർജി ഒന്നും നമുക്ക് കിട്ടിയിട്ടേ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴോ നമ്മൾ പറയില്ല, ആ ഒരു ഡിവൈൻ ടൈമിനിലെ ഒരു പേഴ്സൺ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന്. അതുപോലെ ഇത്രയും വർഷമായി അറിയാമായിരുന്നിട്ടും, അല്ലെങ്കിൽ വീട്ടിന്റെ തൊട്ടടുത്തായിരുന്നിട്ടും എന്താ നമുക്ക് അവരോട് ഇമോഷൻ തോന്നിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻ തോന്നിയ പക്ഷെ അവർക്ക് നമ്മളോടൊരു ഇമോഷൻ തോന്നിയിരുന്നില്ല എന്നൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എനർജി ആയിരിക്കാം ഇത്. എന്താണെങ്കിലും നിങ്ങളുടെ തുടക്കം അത്ര ഗംഭീരമാണ് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, നിങ്ങൾ കണ്ടുമുട്ടിയ സമയം ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സന്റെ എന്താണ് കരുതൽ വേണമായിരുന്നു, പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയ സമയം എന്ന് പറയുന്നത് നിങ്ങളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് ഒരു നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് എനർജിയിൽ നിങ്ങൾ കണ്ടുമുട്ടിയത് വളരെ മോശമായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ കണ്ടുമുട്ടിയത് വളരെ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ തരുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയ സിറ്റുവേഷൻ വളരെ ബോറായിരിക്കാം. അതായത് നിങ്ങൾ കഷ്ടപ്പെടുന്ന, ഡിപ്രസ്ഡ് ആകുന്ന, വളരെ മെന്റലി ഡൗൺ ആയിട്ടുള്ള, ഫാമിലിയിൽ നിന്ന് തീരെ യാതൊരു സപ്പോർട്ടും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും, അല്ലെങ്കിൽ അഥവാ ഈ ഒരു പേഴ്സൺ നിങ്ങൾ സോൾമേറ്റ് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് തികച്ചും എനർജി, ആ ഒരു ബന്ധത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്ന വൈബ്രേഷനാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയായിരിക്കാം, പക്ഷെ നിങ്ങൾ ടോട്ടലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രണയത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മധുരമായിട്ടുള്ള സൈഡ്
വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ സാധിച്ചിരുന്നില്ല എന്നതാണ്. കാരണം ഇപ്പം നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് ഒരു വ്യക്തിയിലേക്ക് എനർജി കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ചില ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ കാർമിക്കാണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും സ്റ്റിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അട്രാക്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു വഴിയിൽ ഒന്ന് അടുപ്പിച്ച് തരാമോ എന്ന രീതിയിലൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരടുത്ത് പറയുന്നുണ്ട് കാർമിക്കാണെങ്കിൽ നിങ്ങൾ എന്തിനാ അതിലേക്ക് പോകണം, നിങ്ങൾക്ക് വേദന ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ കാർമിക്കാണെങ്കിൽ യൂണിവേഴ്സ് പലപ്പോഴും നമ്മളടുത്ത് റെപ്പലേപ്പിക്കത്തേ ഉള്ളൂ. ഒരു മനുഷ്യനും താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി ഡിറ്റാച്ച് ആയി പോകുന്നത് ഈവൻ അത് കാർമിക്കാണെന്ന് പറഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിരുന്നെങ്കിൽ സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഹാപ്പി ആയിരുന്നേനല്ലേ എന്ന രീതിയിലുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളെ അലട്ടും. ബിക്കോസ് നമ്മൾ 100% കൊടുക്കുമ്പോഴത്തേക്ക് ഈവൻ നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാനാണെന്നൊരു ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ പോലും ഈവൻ നമുക്കുണ്ടായിരുന്ന ഒരു കാർമിക റിലേഷൻഷിപ്പ് എന്നും നമ്മളുടെ മനസ്സിലൊരു വൂണ്ട് തന്നെയായിരിക്കും. നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല. നമ്മൾ എന്നും ആ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓർമ്മ, ആ ഒരു ചേസിങ്ങിനെ എന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇമോഷൻസ് നല്ലതാകും, ഫുൾ മൂൺ ആകും, പക്ഷെ എന്നാലും നമ്മുടെ ഈ സ്കെയിൽ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും നമ്മൾ ഇല്ല ഞാൻ മുന്നിലേക്ക് പോകും, പിന്നെയും വന്നിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നെന്നെ, തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഐ വാസ് ഹാപ്പി, ഇങ്ങനത്തെ രീതിയിൽ നമ്മുടെ മൂഡ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് അവളെ നമുക്ക് നമ്മുടെ എന്താണ് മനസ്സെന്ന് പറിച്ച് കളയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അഥവാ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് വളരെ മനോഹരമായിരിക്കില്ല. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇങ്ങനെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഏതൊരു കാർമിക റിലേഷൻഷിപ്പിൽ നിന്നാലും ഈ ഒരു പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പുതിയ പുതിയ സോഴ്സ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വ്യക്തി നമ്മളിലേക്ക് അട്രാക്ട് ആകാൻ വേണ്ടിയിട്ടുള്ള ഈ വഴികളാണ്, അതിലൂടെയാണ് നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത്. അപ്പം പെയിൻഫുൾ ആയിരിക്കും വഴിയെങ്കിലും എന്താ പെയിൻഫുൾ ആയിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രഷേഴ്സ് ആയിരിക്കും അല്ലേ, എളുപ്പം കിട്ടുന്നതിനേക്കാളും. അപ്പം നമുക്ക് ഡിസേർവ് ആയിട്ടുള്ളത് നമ്മുടെ ഡിവൈൻ ടൈമിങ്ങിലേ കിട്ടുകയുള്ളൂ. ഡിവൈൻ ടൈമിങ്ങിൽ നമ്മൾ പോയി മേടിക്കാനുള്ള വേ ആണ് പലപ്പോഴും നമ്മുടെ ഈ ഒരു പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ കാർമികമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇതിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ മീറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത് ഡെസ്റ്റിൻഡ് ആണ്, എൻ്റെ ഡെസ്റ്റിനി ഇതായതുകൊണ്ട് ഈ ഒരു പേഴ്സണിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് എന്നെ പരീക്ഷിച്ചത് എന്ന രീതിയിലുള്ള എനർജി വൈബ്രേഷൻസ് കിട്ടും. അതുപോലെ പല വ്യക്തികളും സ്വന്തമായി ഹീൽ ചെയ്യാൻ പഠിക്കും. മേ ബി റേക്കി ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആകും, അല്ലെങ്കിൽ ടെററ്റ് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആകും, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. ആൻഡ് ശരിയായിരിക്കാം ആദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, പക്ഷെ പിന്നെ 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 നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു കൈൻഡ് ഓഫ് പോസിറ്റീവ് തോട്ട്സ്, മാനിഫെസ്റ്റേഷൻ, ഹീലിംഗ്, മറ്റൊരു വ്യക്തിയെ പോലും ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈഗർലി ഇൻട്രസ്റ്റഡ് ആകും ഇതിനൊക്കെ. ഓക്കെ, ഇനി നമുക്ക് പ്രസന്റ് എനർജി ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈവൻ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഹീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ശരിയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനർജി കൂടിപ്പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കരുതലുകൾ വേണം എന്നുള്ളൊരു ഇത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിടയ്ക്ക് സ്മൂത്ത്ലി ഗോയിങ് ആയിരുന്നു. പിന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലപ്പോൾ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും. സോ പ്രസന്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആണ്, പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ്, ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെയും ഒരു അറ്റം കിട്ടുന്നില്ലല്ലോ, ഒരു തുമ്പ് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ഹോപ്പ് കിട്ടുന്നില്ലല്ലോ, നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് ഉന്തിയും തള്ളിയും കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ എന്നൊരു രീതിയിലായിരിക്കാം. ആൻഡ് പലപ്പോഴും ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്, ഇത് സൊസൈറ്റി അംഗീകരിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ പാരൻസ് അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ടഫ് അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണോ, അല്ലെങ്കിൽ നമ്മളാണോ ഒറിജിനലി തേർഡ് പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ചിന്തകളൊക്കെ വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് അതർ സൈഡിൽ വേറൊരാൾ, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ
എനർജി എന്ന് പറഞ്ഞ ഇങ്ങനെയായിരിക്കും. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ മുന്നോട്ട് പോയാൽ പോരെ. തുടക്കത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടപ്പോൾ, നമുക്ക് അട്രാക്ഷൻ തോന്നിയപ്പോൾ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നമ്മളെ കൊണ്ട് ഒരുമിച്ച് അടുപ്പിച്ചപ്പോഴത്തേക്ക് ഒന്നും നമ്മളിത് ഓർത്തില്ലല്ലോ. ഇത് മുന്നോട്ട് പോകുമ്പോൾ മാത്രം ഇത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ ഇടയിൽ ഇടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന രീതിയിലുള്ള ഇമോഷൻസ് ആയിരിക്കും ഒരു പക്ഷത്തുള്ള ആൾക്കാർക്കുള്ളത്. ആൻഡ് മറ്റു പക്ഷത്തുള്ള ആൾക്കാർക്ക് സൊസൈറ്റിയും അങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, നമ്മൾ തമ്മിൽ ഇൻഡിഫറൻസുകളുണ്ട്, പ്രായപരിമിതികളുണ്ട്, സൊസൈറ്റിയിൽ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള, അതായത് ഒരു ഒരു സൈഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റേ സൈഡ് ഇംബാലൻസ് ആയി പോകുന്ന ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്നത്. തൽക്കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടവർ മൊമെന്റിൽ, അതായത് ഒരു ഉരുൾപൊട്ടൽ വന്ന് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ് ഇല്ലേ, അങ്ങനെ ഒരു ഇമോഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇമോഷൻ പുറമേ കാണിച്ചില്ല, പുറമേ നിങ്ങൾ ഓക്കെ 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 ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇങ്ങനെ തിരമാലകൾ അടിച്ചതുപോലെ, അല്ലെങ്കിൽ മണ്ണൊലിച്ചു പോകുന്നത് പോലെയുള്ള രീതിയിലുള്ള ഫിയർ ആണ്, പേടിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഫ്യൂച്ചർ എന്താകും എന്നതിനെ കുറിച്ച്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഫ്യൂച്ചർ എങ്ങനെയാവോ അങ്ങനെയാവോ എന്നതിനെ കുറിച്ച് ദുഃഖിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ഇതാകത്തില്ല എന്നൊരു ടെൻഷൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉൾവിൽ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒന്നിക്കാൻ സാധിക്കുകയോ ഇല്ലയോ, എത്ര തന്നെ നമ്മൾ ക്ലാരിറ്റിയും എത്ര തന്നെ കൺഫേം ചെയ്താലും, ഇവൻ നിങ്ങൾ റീഡിംഗ് എടുത്ത് കൺഫേം ചെയ്താൽ പോലും നിങ്ങൾക്കൊരു വിശ്വാസം വരാത്ത ഒരവസ്ഥ കാണുന്നുണ്ട്. ബിക്കോസ് അത്രത്തോളം എനർജി നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു കുട കീഴിൽ, അല്ലെങ്കിൽ ഒരു വീടിൽ, ഒരു എന്താണ്, ഒരു കൂരയ്ക്ക് താഴെ നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിത് ശരിയാക്കി എടുക്കണം, ഇത് നമ്മുടേതാണ്, നമ്മൾ പരസ്പരം നമ്മുടേതാണ് എന്നൊരു ഒരു എന്താ പറയുക, ഒരു ഇമോഷൻ. സത്യം പറഞ്ഞാല് ഇതിനു മുമ്പ് ഏതൊരു കാര്യത്തിന് കൊണ്ടുവിട്ടാലും പരാജയപ്പെട്ട് വരുന്ന നിങ്ങൾക്ക് ഇത് വിജയിക്കണം, അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. ശരിയായിരിക്കും, നിങ്ങളുടെ ഇടയിൽ പല പല ബുദ്ധിമുട്ടും ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിരിക്കാം. പ്രണയം എന്നത് എളുപ്പം കിട്ടുന്നൊരു സംഭവമേ അല്ല. ഈവൻ നമ്മുടെ മുൻപ് നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാർ വരെ ട്വിൻ ഫ്ലെയിമിനെ കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സമയങ്ങളാണ്. അപ്പൊ ഈ ഒരു ജനറേഷൻ നമുക്ക് കുറച്ചും കൂടി അക്സസിബിൾ ആണ് നമ്മളുടെ പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ ലവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ദൈവം കൊണ്ടുതന്ന ഡെസ്റ്റിൻഡ് ആയിട്ടൊരു പാർട്ണർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ പാർട്ണറിന് ഇൻസെക്യൂരിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് സത്യം. കാരണം നിങ്ങൾ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എനർജി തന്നെയാണ്. പക്ഷെ ആവോ ശരിയാവോ, ചില സമയങ്ങളിൽ മൂണിന്റെ എനർജി, അതായത് ബുദ്ധിമുട്ടും സങ്കടവും സംശയങ്ങളും, ചില സമയത്ത് സൂര്യന്റെ എനർജി, എന്താണെങ്കിലും ഞാനിത് കൊണ്ടേ പോകും, ദിസ് ഇസ് ഫോർ മീ എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കണക്ഷനിൽ ഏർപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സിംഹം, ആ ഒരു എനിക്ക് വേണം എന്നൊരു അതോറിറ്റി, അല്ലെങ്കിൽ എൻ്റേതാണെന്നൊരു ഭാവം, അതൊക്കെ നിങ്ങളിൽ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രസൻസ് സിറ്റുവേഷൻ്റെ വൈബ്രേഷൻ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണം, പ്രതിസന്ധി ഉണ്ട്. ഒരു വ്യക്തി ഡൗൺ ആകുമ്പോൾ മറ്റേ വ്യക്തി ലിഫ്റ്റ് ചെയ്യും, മറ്റേ വ്യക്തി ഡൗൺ ആകുമ്പോൾ വേറൊരു വ്യക്തി, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബാലൻസ് ആകുന്നു, ടെമ്പറൻസ് ഉണ്ടാക്കുന്നു എന്നതാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ വഴക്കായിരിക്കാം, നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ ഇന്റർഫിയർ ചെയ്താലും നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആണ്. അത് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ബോണ്ട് എത്രത്തോളം സ്നേഹമാണ്, സ്ട്രോങ് ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോണ്ട് അത്രത്തോളം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇവൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ടൈം പാസിനാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതാണ്. കാരണം നിങ്ങളുടേതായിട്ടുള്ള എനർജി വൈബ്രേഷൻസ് വരുമ്പോൾ അത് നമ്മുടെ ബോഡി പോലും അതിനെ റെസ്പോണ്ട് ചെയ്യുമെന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സ്റ്റേബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് സെപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്നതും ഒരാൾ വളരെ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്നു. പക്ഷേ ഒരു ഫെമിനിൻ എനർജി ഉള്ള വ്യക്തി ഇതിനെ കടിച്ച് തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ കണക്ഷൻ ഒന്നിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടോ, ഈ ഒരു ഫെമിനിൻ ഇങ്ങനെ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് മസ്കുലിൻ എനർജിയെ, ഇങ്ങനെ പിടിച്ച് നിർത്തിയിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷൻ തിരിച്ചു പിടിക്കാൻ പറ്റും നിങ്ങളുടെ ഇന്നർ വർക്കിൽ, നിങ്ങളുടെ ഫെമിനിറ്റിയിൽ, നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ. നിങ്ങൾക്ക് തന്നെ ഒരു ഹീലിംഗ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും, അതെവിടെ പോയാലും. അത് ഈവൻ നിങ്ങൾക്ക് അത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു ഫെമിനിൻ എനർജി, ആ ഒരു കെയറിങ് നേച്ചർ, ആ ഒരു ഭൂം എനർജി, അത് നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ടു വിട്ട് പോകുന്നത്.
ആൻഡ് പലപ്പോഴും സെപ്പറേറ്റ് അവരുടെ ഫീലിംഗ് എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ലിവിങ് ടുഗദർ ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഫിസിക്കലി നിങ്ങളുടേതായിട്ടുള്ള ബോഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈവൻ ഇത് ഡിറ്റാച്ച് ആകുമോ എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് ഈവൻ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പോയത് കൊണ്ടായിരിക്കാം. ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് മാറാൻ പറ്റിയേനെ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ അറ്റാച്ച് ആയതുകൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഡീപ്പർ കണക്ഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിൽ നല്ലൊരു വൈബ്രേഷൻ ആണ് ഈ ഒരു എനർജിയിൽ കാണിക്കുന്നത്. സോ നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? നിങ്ങളുടെ പ്രസന്റ് എനർജി ഇസ് ബ്രൈറ്റ്, പക്ഷേ പ്രശ്നങ്ങളുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഫ്യൂച്ചർ എനർജിയിൽ നിങ്ങൾക്ക് എന്ത് പോസിറ്റിവിറ്റി കിട്ടും നോക്കാം. ഓക്കെ, ഫ്യൂച്ചർ എനർജി എനിക്ക് തോന്നുന്നു പ്രതീക്ഷ, ഹോപ്പ്, യെസ് വാവ് ആണ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും ഫോർ ഓഫ് വാൻസ് സെലിബ്രേഷൻ. ഓക്കെ, പോസിറ്റിവിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. രണ്ട് മൂന്ന് കാർഡ്സും കൂടി എടുക്കാം. ജസ്റ്റിസ്, വാവ്. ഫ്രം ദിസ് കാർഡ്സ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി കിട്ടും, അബണ്ടൻസ് ഉണ്ട്. ആൻഡ് ഫോർ ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മാരേജ് ആണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും മാരേജ് പോസിബിൾ ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സെലിബ്രേഷൻ ഉണ്ടാവും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് വാട്ട് എവർ ജസ്റ്റിസ് എന്താണോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കും. ഈവൻ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഈവൻ ഒരു ഫോർ മന്ത്സിലോ സിക്സ് മന്ത്സിലോ ആണ് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഹോപ്പ് ഉണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഫോർ ദിസ് എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഫെമിനിറ്റി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ റോസ് ക്വാർട്സ് പെൻഡന്റോ. ഒരു വ്യക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സ് തന്നെ ഗൈഡൻസ് തന്നു, ഫെമിനൈൻ എനർജി കൂട്ടുക, അല്ലെങ്കിൽ കെയറിംഗ് എനർജി, നർച്ചറിങ് എനർജി കൂട്ടുക എന്നാണ് പറഞ്ഞത്. സോ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ്. സർട്ടൻ ആയിട്ടുള്ള പ്രാക്ടീസസ്, മാനിഫെസ്റ്റേഷൻസ് കൺസിസ്റ്റന്റ്ലി ചെയ്യുക. ഓക്കെ, സോറി, കൺസിസ്റ്റന്റ്ലി നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതാണ് ഇതിനകത്തുള്ള എനർജി. ആൻഡ് ഈവൻ നിങ്ങൾ മാരേജിലേക്ക് പോയില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലോങ് ടേമിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉള്ള കണക്ഷൻ ആണ് എന്നതാണ് ഈ ഒരു ത്രീ ഓഫ് കപ്സിൽ നിന്നും കൂടി എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഓൾറെഡി നിങ്ങൾ മാരിഡ് ആണ്, സെപ്പറേഷൻ ആണ് കാണുന്നത് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സെപ്പറേഷൻ ആവില്ല, അല്ലെങ്കിൽ ഡിവോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല, നിങ്ങൾക്ക് ലോങ് റണ്ണിൽ പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. മേ ബി കുറച്ച് മാസങ്ങളുടെ സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ട് ഡിലേ ആകുന്നതായിരിക്കാം. പക്ഷെ സെപ്പറേഷൻ ഉണ്ടാകില്ല, ജസ്റ്റിസ് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ആൻഡ് നമുക്കിനി കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പാർട്ട്ണർ കൂടി നോക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എനർജി ആണ് നോക്കിയത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കറൻറ്റ് ഫീലിംഗ്സ് കൂടി നോക്കാം. ഏയ്സ് ഓഫ് കപ്സ്, ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇമോഷൻ ഉണ്ട്, പക്ഷെ ഇവർ കൺഫ്യൂസ്ഡ് ആണ്. ഈവൻ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണെങ്കിൽ ഇത് ബ്രേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് കണ്ടിന്യൂ ചെയ്യാമോ, അല്ലെങ്കിൽ ഈവൻ ഒരു കുഴപ്പമില്ല നിങ്ങൾ തമ്മിൽ വഴക്കേയുള്ളെങ്കിൽ ഇതിനെ ബ്രേക്കപ്പ് ചെയ്യണോ എന്നൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർ കൺഫ്യൂസ്ഡ് ആൻഡ് അൺക്ലിയർ എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ഇതിനെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നവർക്ക് അറിയാത്തൊരു, അതായത് നമ്മളെക്കുറിച്ച് അവർ ബോദർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ബോദർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഈഗോ കാരണം അവർക്ക് താഴേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. നമ്മളുമായിട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ടാകണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പോസിബിലിറ്റി ഇതിനകത്തുണ്ട് എന്നവരുടെ മനസ്സിൽ ഇതിന്റെ ലൈറ്റ് കത്തിക്കത്തി വരുന്നുണ്ട്, പക്ഷെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയാണ് ഒരു പരിധിവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഈ ഒരു പേഴ്സൺ ഇമോഷൻ ഉണ്ട്, ഈ ഒരു പേഴ്സൺ ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് റിയലൈസേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് വലിക്കാൻ സാധിക്കും. കാരണം ഇഷ്ടമുണ്ട്, ഈ ഒരു പേഴ്സൺ ഇമോഷൻ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പ്രശ്നത്തിലോ ആണെങ്കിൽ അവർക്ക് ഒരു ആരാണ് ശരി ആരാണ് തെറ്റെന്നൊരു ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോസ് ചെയ്ത് പ്രതീക്ഷകളില്ലാതെ പോകുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമൽ ഗോയിങ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റക് സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കാതെ ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴും വഴക്കുണ്ടാക്കിയ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത് ശരിയാകുമ്പോൾ എപ്പോഴും വഴക്കാണല്ലോ, എപ്പോഴും കരച്ചിലാണല്ലോ, എനിക്ക് ഇതിനകത്തൊരു മനസ്സമാധാനം കിട്ടുന്നില്ലല്ലോ, എന്നാൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്നൊരു എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സൂക്ഷിക്കുക.
അതുപോലെ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എന്തിനാ ഇത്രത്തോളം സഹിക്കുന്നത്, ഇതൊക്കെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക്, അല്ലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞു നീ എന്തിനാ എത്രത്തോളം സഹിക്കുന്നത്, നിങ്ങൾക്കിത് വിട്ടു പൊക്കൂടെ എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തി ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇവളെന്തിനാ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവനെന്തിനാ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവൾ ചെയ്ത കാര്യം അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യത്തിൽ തന്നെയാണല്ലോ ഇവിടെ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്, പിന്നെ ഇത്രത്തോളം ഡ്രാമ കാണിച്ച് പിരിയണം, അതാണ് ഇതാണ് നീങ്ങി നിൽക്കണം മാറി നിൽക്കണം എന്ന രീതിയിൽ ഇവളല്ലേ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവനല്ലേ, അല്ലെങ്കിൽ ഹിയോർഷി അവരല്ലേ ഇത് കാണിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ ഇതിൽ താഴ്ന്നു കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വൈസ് വയസ്സ് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കാം ഇത് ചിന്തിക്കുന്നത്, ഇങ്ങനത്തെ ഇമോഷൻസ് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ രണ്ട് വശത്ത് നിൽക്കുന്ന ആൾക്കാരും പറയുന്നത് നിങ്ങളുടെ ഇടരും ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇറ്റ്സെൽഫ് പറയുന്നത് ഞാൻ ശരിയാണല്ലോ, അയാൾ പറയുന്നു അയാൾ ശരിയാണല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും രണ്ട് ഭാഗത്തും ശരിയാണ് ശരിയാണെന്ന് പറയുന്നതല്ലാതെ ആരും താഴ്ന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ആരും ഇതിലേക്ക് ഫോർവേഡ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ അതിന് സമ്മതിക്കാത്തത് കൊണ്ടുള്ള ബ്ലോക്കേജ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു കാര്യം ഉരുകി 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 ആ ഇത് വേണ്ട ഈ ഒരു വഴക്ക് കൂടുന്നേ ഉള്ളൂ എങ്കിൽ ഇതിനെ അവസാനിപ്പിച്ചേക്കാം എന്നൊരു രീതിയാണ് കാണുന്നത്. ആൻഡ് ഓൾറെഡി നിങ്ങളുടെ പാർട്ട്ണർ വളരെയധികം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരടുത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ഈ ഒരു കണക്ഷനിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു കണക്ഷനിൽ നിൽക്കണ്ട, നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ മാറിപ്പോക്കോ എന്ന രീതിയിലുള്ള എനർജിയും അവർ കിട്ടുന്നുണ്ട്. ആൻഡ് ഈവൻ നിങ്ങൾ ഫീമെയിൽ ആണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൽ പാർട്ട്ണറിൽ മറ്റാൾക്കാർ വളരെയധികം അട്രാക്റ്റഡ് ആണ് എന്നുള്ളൊരു എനർജി കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി തേർഡ് പാർട്ടി ഉണ്ട്, ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം, ആൻഡ് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളെക്കാൾ ബെറ്റർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജി കാണുന്നുണ്ട്. ഇതിനകത്ത് ഒത്തിരി ഈഗോയും ക്ലാഷസും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം മറ്റേ ആൾ ഗുണമുള്ളതാണെന്ന് അവർ കാണിക്കാൻ ശ്രമിച്ചാലും എവിടെയൊക്കെയോ ഈ ഒരു പോർഷൻ നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റിൽ ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന എനർജിയാണ് കിട്ടുന്നത്. ഞാൻ പലപ്പോഴും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തെറ്റാണ് നിങ്ങളോട് ചെയ്യുന്നത് എന്നുള്ളൊരു ഉൾവിളി അവർക്ക് വരുന്നതായിട്ട് ഞാനത് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആരും വേണ്ട, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചിൽ നിങ്ങൾ പോകുന്നതായിട്ടും, അതായത് ഈ ഒരു പേഴ്സൺ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു സോണിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇയാളില്ലെങ്കിൽ ആരും ഇല്ല എന്ന കൺസെപ്റ്റ് ഈസ് ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടി വർക്ക് ചെയ്യുക, ഈ ഒരു കണക്ഷൻ ഫ്യൂച്ചർ ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. ഏതൊരു റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കീ ആണ്, സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി, ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്, അതിന് ഡിസ്ക്രിപ്ഷനിലെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, ഇല്ല നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയില്ലെങ്കിൽ അടുത്ത പൈൽ കണ്ടുനോക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ, ബൈ ഗൈസ്. അപ്പൊ നമുക്ക് സെക്കൻഡ് പൈൽ നോക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫീലിങ്സ് പ്ലസ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ എന്താണ് നിങ്ങളുടെ റീഡിംഗ്? ഓക്കെ, നമുക്ക് സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടവർ. ഓക്കെ, ആൻഡ് ദെൻ ടെമ്പറൻസ് ആൻഡ് ദെൻ 2 ഓഫ് കപ്സ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ്, അതായത് ഈ ഒരു ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് റിലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തൊക്കെയോ ഫാമിലി ഗെറ്റ് ടുഗദറിനോ അല്ലെങ്കിൽ മേ ബി ഒരു വിവാഹ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീറ്റ് ചെയ്തതായിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം ഡ്രോൺ ആണ്, നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ആദ്യമേ തുടക്കത്തിലേ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ നമുക്കുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് മുൻപരിചയമുള്ളത് പോലെയുള്ള ഒരു തോന്നൽ നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളെ വളരെ കഷ്ടപ്പെട്ട് പ്രണയത്തിലേക്ക് വീഴ്ത്താൻ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നതൊരു നിയോഗമാണ് എന്നതുപോലെയാണ് കാണുന്നത്. കാരണം യൂണിവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ള അവസരങ്ങളിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ആൻഡ് നിങ്ങൾ ഒന്നിച്ചു, അല്ലെങ്കിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മം ജനിച്ചത്. കൈൻഡ് ഓഫ് ട്വിൻ ഫ്ലെയിം എനർജി ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് പല കാര്യങ്ങളിലും നിങ്ങളുടെ ലൈഫിൽ അവർ വന്നാൽ വളരെയധികം ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ ഇംബാലൻസ്ഡ് ലൈഫ് ബാലൻസ്ഡ് ആകുമെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇവർ പോയി കഴിഞ്ഞാൽ ടോട്ടലി അതൊരു ഡിസാസ്റ്റർ ആയി പോകും എന്നൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി വന്നതാണ്. നിങ്ങൾ ഈ ഒരു പേഴ്സണെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ കയറ്റിയില്ലെങ്കിൽ പോലും അവർ ഇടിച്ചു കയറാൻ ശ്രമിച്ചതാണ്, നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ അവർ ഇങ്ങോട്ട് ശ്രമിച്ചതാണ് ഓക്കെ എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ
ചിലപ്പോൾ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇടിച്ചു കയറിയതാണ്. ഇവൻ നിങ്ങൾ ചിലപ്പോൾ എന്താ പോസിറ്റീവായിട്ട് ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പിൽ തന്നെ നിന്നാൽ മതി എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾ അറിയാണ്ട് അതിലേക്ക് വീണ് പോയതായിരിക്കാം. ഈ ഒരു പേഴ്സൺ ഇന്റൻഷനലി വളരെയധികം പാടുപെട്ടിട്ടുണ്ട് നിങ്ങളെ ആ ഒരു റിലേഷനിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും എനർജിയും ഭയങ്കര വലുതാണ് എന്ന് കാണുന്നുണ്ട്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി തേടി വന്നതുപോലെ, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നിങ്ങളെ നിങ്ങളുടെ സിറ്റുവേഷൻ വാട്ട് എവർ ദ സിറ്റുവേഷൻ അതിൽ നിന്ന് പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് വന്നതുപോലെയാണ് കാണുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടേതായിരുന്നു എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കോൺസ്റ്റൻ്റ്ലി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ എക്സ് ആണെങ്കിൽ പോലും നിങ്ങൾ അവരെ പിന്നെയും പിന്നെയും സ്വപ്നത്തിൽ കാണുകയോ ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡിൽ പോകുന്നതായിട്ടും ഇതിനകത്ത് ഫീൽ, അല്ലെങ്കിൽ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ചുറ്റുമുള്ളതൊക്കെ നമുക്ക് എന്താണ് പ്രയോറിറ്റി അല്ലാതെ തോന്നുകയും അവരാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ്ഡ് ആയിട്ട് തോന്നുകയും ചെയ്യുന്നത്. പിന്നെ ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് സങ്കടം വരാറുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും അമിതമായിട്ടുള്ള സന്തോഷം വരാറുള്ള സാധ്യതയുള്ളതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റീസണൊക്കെ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉള്ളത് കൊണ്ടാകാം എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടിയാൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മേജർ സൈക്കിള് കംപ്ലീറ്റ് ആകുകയുള്ളൂ എന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെയധികം റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ ഹാർഡ് വർക്കിലൂടെ അച്ചീവ് ചെയ്തതാണ് എന്നാണ് ആ ഒരു പേഴ്സൺ ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തനിക്ക് പറ്റുന്ന രീതിയിലുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്, എടുക്കാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ എഫേർട്ട് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. പാസ്റ്റ് എനർജിയിൽ വലിയ തോതിൽ നിങ്ങളുടെ എഫേർട്ട് ഇതിനകത്ത് കാണുന്നേയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സനെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റർ ചെയ്യിപ്പിക്കാൻ തീരെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സന്റെ മാജിക്കൽ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള വലയം നിങ്ങളെ ചുറ്റിയത് കൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ കുഴിയിലേക്ക് വീണുപോയതാണ്, അല്ലെങ്കിൽ മേ ബി പ്രണയത്തിലേക്ക് വീണുപോയതാണെന്ന് പറയാം. പക്ഷേ ഈ ഒരു പേഴ്സൺ നമുക്ക് ട്രാപ്പ് ഉണ്ടാക്കി നമ്മളെ പിടിക്കുന്ന പോലത്തെ ഒരു എനർജി, അതായത് ഡൊമെജിഷ്യൻ എനർജി, അതായത് നമ്മുടേതായിട്ടുള്ള വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു വീക്ക്നെസ്സിൽ വർക്ക് ചെയ്ത് ആ ഒരു വീക്ക്നെസ്സിൽ പോസിറ്റീവ് ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഓടിക്കയറി, അല്ലെങ്കിൽ മേ ബി വലിഞ്ഞു കയറി വന്ന ഒരാളാണ്. നമുക്ക് ഇനി പാസ്റ്റ് എനർജി റെസൊനേറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു, നമുക്ക് പ്രസന്റ് എനർജി നോക്കാം. യെസ്, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ടേണിംഗ് പോയിന്റ് വേണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ബൗണ്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ മേ ബി എല്ലാവർക്കും എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാക്കിയേ പറ്റൂ എന്നൊരു തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു കരിയർ ബിൽഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തയുള്ള ആൾക്കാരായിരിക്കും. അതായത് കുറച്ചും കൂടി മെച്ചുവറായിട്ട് ചിന്തിക്കുന്ന, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന, എനിക്ക് അബണ്ടൻസ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു നിലയിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിൽ അത് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് റീറ്റെയിൻ ആയി കൊണ്ടുപോകണം എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നതാണ്. അതുപോലെ ഈ സൊസൈറ്റിയിലുള്ള ഇങ്ങനത്തെ കെട്ടുപാടുകളിൽ വീഴാൻ നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലാത്ത ഒരു എനർജിയാണ് പലപ്പോഴും കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും മറ്റ് കാര്യങ്ങളും എല്ലാം പ്രോപ്പറായി വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ മറ്റ് വ്യക്തി എന്താ നിങ്ങൾക്ക് തരുന്ന, അല്ലെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന അത്രത്തോളം എനർജി നിങ്ങൾ എന്തായാലും തിരിച്ചു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവരെ നിങ്ങളെ കുറിച്ച് ഡേ ഡ്രീം കാണുന്നു, വിഷ്വലൈസ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ അവര് നിങ്ങളെ അവരോട് ചേർത്ത് പിടിക്കാനുള്ള എനർജിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ റെപ്പൽ ചെയ്ത് മാറാനാണ് ശ്രമിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് ഇവരുടെ എന്താണ് പ്രവൃത്തിയിൽ ഒരു ചീറ്റിംഗ് മണത്തിട്ടുണ്ടായിരിക്കണം, വാട്ട് എവർ, അത് നിങ്ങളുടേതായിട്ടുള്ള ചിന്തയാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. മേ ബി നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനോ ഹാർട്ട് ബ്രേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഉയർന്നു വന്നത്. ഒത്തിരി നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടായിട്ടും അതിൽ നിന്ന് പോസിറ്റീവായിട്ട് സ്വയമേ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് വന്ന് ബാലൻസിലെത്തിയ ആൾക്കാരായതുകൊണ്ട് തന്നെ ഈവൻ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് സ്വന്തമായി സെൽഫ് ബാലൻസ് ഉണ്ട്. വേറൊരാൾ ഇടിച്ചു കയറി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നൊരു ഒരു ഒരു ഖമണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ ഒരു തൻ്റെടം നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ടെന്നുള്ള തികച്ചും നിങ്ങളുടേതായിട്ട് താല്പര്യമാണ്.
പക്ഷെ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നേ മതിയാവും, കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സ്പെൻഡ് ചെയ്തേ മതിയാവും. ബിക്കോസ് മേ ബി നിങ്ങളുടെ കർമ്മയായിരിക്കും, പക്ഷെ ആ ഒരു കർമ്മ കംപ്ലീറ്റ് ആകണം, അല്ലെങ്കിൽ ക്ലിയർ ആയേ മതിയാവുകയുള്ളൂ. സോ ദിസ് പേഴ്സൺ വിൽ കം ടു യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വരും, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ചാപ്റ്റർ ഓപ്പൺ ആക്കേണ്ടി വരും. ആൻഡ് ഈ ഒരു സൈക്കിൾ കഴിഞ്ഞ് ചിലപ്പോൾ ഈ ഒരു വ്യക്തി മൂവ് ഓൺ ആകുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാം. ഓക്കെ, ഈ ഒരു കണക്ഷൻ വേണ്ട, ഇത് വർത്ത് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്തേക്കാം, അങ്ങനെയുള്ള ഡിസിഷനിലേക്ക് നിങ്ങൾ പോയേക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നേ മതിയാകൂ എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് പ്രസന്റ് സിറ്റുവേഷനിലും ഈ ഒരു പേഴ്സന്റെ ഈ ഒരു കണക്ഷനിൽ നിൽക്കാനുള്ള എഫേർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എഫേർട്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളെ എന്താ അവരുടെ പ്രണയത്തിലേക്ക് വീഴ്ത്താനും ശ്രമിക്കേണ്ട, പക്ഷെ നിങ്ങൾ വേറെന്തോ കാര്യങ്ങളിൽ ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊരു ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾ ഇവർക്ക് വീണ് കൊടുക്കാത്തത് തന്നെ ഇയാൾക്ക് ഇവർക്ക് വളരെ ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ മെയിൽ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫ്രീഡം അവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് അവരുടെ കയ്യിൽ ഇല്ലാത്ത എന്തൊക്കെയോ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ആ കാര്യം അവർക്കും വേണമെന്നുള്ള താല്പര്യമുണ്ട്. പലപ്പോഴും നിങ്ങളെ അവർ റോൾ മോഡലായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കര കറക്റ്റ് ആണെന്നും ആക്യുറേറ്റ് ആണെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഇൻട്യൂഷൻ ഉണ്ടെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ സൂപ്പർ ആണ് എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. അതായത് നമ്മളിപ്പോ ഒരാളെ ആരാധിക്കുക, അല്ലെങ്കിൽ അയാളുടെ വഴിയിൽ നടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സന്റെ അപ്രോച്ച് നിങ്ങളോടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പ്രസന്റ്ലിയും ഈ പേഴ്സന്റെ അപ്രോച്ച് വളരെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനിൽ വലിയ തോതിൽ നിൽക്കാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒത്തിരി ആൾക്കാർ ചുറ്റുമുണ്ട്, നിങ്ങളെ റോൾ മോഡലായിട്ട് സ്വീകരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മേ ബി നിങ്ങൾ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും എവിടെയൊക്കെയോ ഒരു ഇഷ്ടം തോന്നുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മാത്രം വളരെയധികം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ വളരെയധികം മാജിക്കലി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലെല്ലാം ഈ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആണ്. ആൻഡ് അവര് ഡിസേർവ് ചെയ്യാണ് നിങ്ങളെ. അതായത് നിങ്ങളൊരു എന്താണ്, നമ്മളിപ്പോ ഒരു കാര്യം ഡിസേർവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഒരു റെസ്പെക്ട്ഫുൾ, അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളോട് നിങ്ങളെ പ്രതി അവർക്ക് മനസ്സിൽ ഒത്തിരി റെസ്പെക്ട് ഉണ്ട്. വാട്ട് എവർ ദ സിറ്റുവേഷൻ, നിങ്ങളിപ്പം ബ്ലോക്കിലായിരിക്കാം, നിങ്ങൾ പരസ്പരം വഴക്ക് കൂടിയിട്ടുണ്ടാവാം, തല്ലി പിരിഞ്ഞിട്ടുണ്ടാവാം, വാട്ട് എവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആയിരിക്കും, പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് എന്നത് 100% ട്രൂ ആണ്. നിങ്ങൾ ഒത്തിരി കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി വ്യക്തികളോട് നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടായിരിക്കാം, മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണത്. അപ്പോ പക്ഷെ ഈ ഒരു പേഴ്സണിൽ മാത്രം സംഭവം ഈ പേഴ്സന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എനർജി കാരണം നിങ്ങൾക്ക് ഇവരോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യത ഉള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം അവർ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുമാകാം, പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ എന്താ ചാനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലവിലേക്ക് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ലൈഫ് വിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് പോകണമെങ്കിൽ അതിന് ഒറ്റൊരു റീസണേ കാണൂ, അവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമുണ്ടാകുന്നു, അവർ കാരണം നിങ്ങൾ താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ഗ്രാഫ് താഴേക്ക് പോകുന്നു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ അവര് നിങ്ങളെ വിട്ടുപോവുകയുള്ളൂ. ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. ആൻഡ് അവരുടെ അവർക്ക് കിട്ടുന്ന പോസിബിലിറ്റി, അവർക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്ങിനേക്കാൾ കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണം, നിങ്ങൾക്കുണ്ടാകണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേ ബി ഒരു സ്പിരിച്വലി ടൈപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. അപ്പൊ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള എനർജിയോട് പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം നിങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടണം, നിങ്ങൾക്ക് ദ ഫസ്റ്റ് പ്ലേസ് കിട്ടണം എന്നൊരു രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നിങ്ങൾ ഇവരെ എനിമി ആയിട്ട് കണ്ടാലും, മോറോവർ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാകണം, നിങ്ങൾ വിജയിക്കണം എന്നൊരു, അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു കാണണം എന്നുള്ളൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. തന്നെ ചവിട്ടി നിങ്ങൾ രക്ഷപ്പെടണം എന്നൊരു ഇമോഷനാണ്, അല്ലെങ്കിൽ ഞാൻ കാരണം നിങ്ങൾ അവർക്ക് യാതൊരു നെഗറ്റിവിറ്റിയും ഉണ്ടാകരുത് എന്നൊരു രീതിയിലുള്ള ഒരു ഇമോഷനാണ് ഈ ഒരു പേഴ്സൺ. അതായത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു യു, അങ്ങനത്തെ ഒരു രീതിയാണ് കാണുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു വൈബ്രേഷൻ ഉള്ള ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സന്റെ കരുതലുകൾ കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റാതെയാകും, അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെയാകും, അല്ലെങ്കിൽ അവർ കാരണം നിങ്ങൾക്കൊരു മോശം ഇമേജ് ഒരിടത്തും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വയമേ നിങ്ങൾ കടന്നിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കള്ള റീസൺസ് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് അവർ കാരണം നിങ്ങൾക്ക് യാതൊരുവിധ നെഗറ്റീവ് ഇമ്പാക്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. നിങ്ങൾ അത് സഫർ ചെയ്യേണ്ട ആൾക്കാരല്ല. ബിക്കോസ് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നതല്ല, അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വലിച്ചിട്ടതാണ്. ഇതെന്തായാലും യൂണിവേഴ്സ് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളതാണ്, നിങ്ങളുടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും അവരുടെ ധാരണയിൽ, അവരുടെ മനസ്സിൽ അവരെ നിങ്ങളെ എന്താണ് ട്രാപ്പിലാക്കിയതാണ്, ഈ ഒരു ലവ് ട്രാപ്പിലേക്ക് നിങ്ങളെ അവർ വലിച്ചിട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ കാരണം നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു ഇമോഷൻ ഒന്നും വരരുത് എന്നൊരു പ്രാർത്ഥന അവർക്കുണ്ട് എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഉണ്ടായാൽ ആ ഒരു നിമിഷം അവർ നിങ്ങളെ വിട്ടുപോകും. വിത്തൗട്ട് എനി റീസൺ ദേ റഷ് ഔട്ട്, പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമെന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നൊരു രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സോറി പറഞ്ഞാൽ തീരുന്നു, പക്ഷെ അവർക്ക് മാനസികമായിട്ട് വളരെയധികം അത് ഹേർട്ട് ചെയ്യും. കാരണം നിങ്ങൾ എടുക്കുന്ന ഇമോഷനേക്കാൾ, നിങ്ങൾ കൊടുക്കുന്ന എനർജിയേക്കാൾ 10 മടങ്ങാണ് അവരിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ റൂഡ് ആയിട്ടുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൂഡ് ഓഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാൽ പോലും അവർ കാരണമാണോ എന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. അതായത് തികച്ചും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യം. തികച്ചും ഒരു ഈഗോ ഇല്ലാത്ത എനർജിയാണ് എനിക്ക് കറന്റ് സിറ്റുവേഷനിൽ കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് നാളെ നിങ്ങളുടെ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് പോകണമായിരിക്കാം. കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നാണ് അതിനകത്ത് കാണുന്നത്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു പേഴ്സൺ തന്റെ കർമ്മ ക്ലിയർ ചെയ്യാനാണോ നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യാനാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആരുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ വന്നാലും ശരി, നിങ്ങളത് സ്ട്രോങ് ആക്കും, നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കാനാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലവ് ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. കപ്പ് ഓഫ് ലവ്, കപ്പ് നിറയെ ലവ് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത്. ശരിയായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുമായിരിക്കാം, നിങ്ങൾ ചിലപ്പം ഈ ഒരു പേഴ്സണെ ചീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചാണ് കിനാവ് കാണുന്നത്. അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ ഈ പേഴ്സണിലേക്ക് വന്നു ചേരുക എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് കാലചക്രം തെളിയിക്കും, അല്ലെങ്കിൽ നമ്മളെ ഒന്നിപ്പിച്ച യൂണിവേഴ്സിന്റെ കയ്യിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഒരുമിച്ച് കൈപിടിച്ച് മരണത്തിലേക്ക് വരെ പോയാൽ നല്ലതായിരിക്കും എന്നൊരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നു. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരുന്നു, ഈ ഒരു ജന്മത്തിൽ കുറച്ചു പേർക്ക് ആത്മബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കുറച്ചു പേർക്ക് ഇതൊരു സൈക്കിളായിട്ട് കർമ്മ ക്ലിയറൻസ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ സെക്കൻഡ് ഫൈലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ആണ് എന്നാണ്. യെസ്, വൗ ടു ഇൻ ഫ്ലെയിം എനർജി ആൻഡ് ഫ്യൂച്ചർ. കണ്ടോ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, വൗ പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഇതിൽ തേർഡ് പാർട്ടി ആയിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ട്രൂലി നിങ്ങളുടെ ലവർ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിട്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഇറ്റ്സ് എ സൈക്കിൾ, അത് കഴിയുമ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയേക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ തൻ്റെതായിട്ടുള്ള സൈക്കിൾ തീരുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പോയേക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ യൂണിവേഴ്സായിട്ട് ഡെസ്റ്റിൻ ചെയ്തിട്ടുള്ള കണക്ഷൻ ആണെന്ന്. സോ എൻജോയ് ചെയ്യുക ഒരു കണക്ഷൻ, ബിക്കോസ് ഇതിന്റെ ഫ്യൂച്ചറിന് എന്താണ് എന്നറിയില്ല, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയില്ല. യൂണിവേഴ്സ് അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഫ്യൂച്ചർ. പക്ഷെ നിങ്ങളുടെ പ്രസന്റ് വളരെ നല്ലതാണ്. സോ നിങ്ങൾക്ക് അതിലേക്ക് പോകണമെങ്കിൽ പോകാം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണമെങ്കിൽ മാറാം, നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, പകുതി വെച്ച് നിർത്തണമെങ്കിൽ നിർത്താം. എന്താണോ നിങ്ങളുടെ തീരുമാനം അതനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മോഡിഫൈ ചെയ്യാനാണ് ഇരിക്കുന്നത്. സോ ഫ്യൂച്ചർ ഇസ് ഇൻ യുവർ ഹാൻഡ്സ്, നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ നിങ്ങൾക്ക് ബ്രൈറ്റ് ആക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്കും ആക്കാം, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്നാണ് യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു, പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ, അതുകൊണ്ട് ഈ ഒരു ലൈഫിൽ തന്നു, ബാക്കി ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ജസ്റ്റ് പ്ലീസ് ഗൈഡ് അസ്, ഈ ഒരു പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് ടുവേർഡ്സ് യു എന്ന് കൂടി നോക്കാം. ഓ, ഈ ഒരു പേഴ്സൺ ഫിസിക്കലി ഒക്കെ നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ്. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഹരം പിടിപ്പിക്കുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ മത്ത് പിടിപ്പിക്കുന്ന പോലെ ആയിരിക്കാം. നിങ്ങളുടെ അടുത്തുള്ള ഡിസ്റ്റൻസ് ഇവർക്കൊരു നൈറ്റ് മെയർ പോലെയാണ്, ഇവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല.
നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ ഹെവിലി അതായത് ഇനി ഞാൻ ചത്തു ഇനി ഒന്നുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലൊരു എന്താ അങ്ങനെ ഒരു ഡിപ്രസ്ഡ് സോണിലേക്ക് ഞാൻ പറയുന്നതിന്റെ കാഠിന്യം എത്രയാണ് എന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കുന്നോളം സ്നേഹം എന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടാൻ വേണ്ടി ഇവർ റഷ് ചെയ്ത് വരുന്നൊരു ഇമോഷൻ ആണ് കാണുന്നത്. പുതിയൊരു ചാപ്റ്റർ നിങ്ങളുമായിട്ട് തുടങ്ങണം എന്നുള്ള താല്പര്യം ഇവർക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ബാഡ് മൊമെന്റ്സ് ആണ് കിട്ടുന്നത്. പക്ഷെ സ്റ്റിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായി നിന്നാല് എന്താണ് നെഗറ്റിവിറ്റിയെ കിട്ടുകയുള്ളൂ, നഷ്ടമേ കിട്ടുകയുള്ളൂ എന്നൊരു രീതി ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു പേഴ്സണിന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിസ് നിർണയിക്കുക. ബിക്കോസ് നിങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്താൽ പോലും രാത്രി തന്റെ ബെഡിൽ ഇരുന്ന് കരയുന്ന അത്രത്തോളം നിങ്ങളെ കെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ ഒത്തിരി ടെൻസ്ഡ് ആകും, ഇമോഷണൽ ആകും. ഈ ഒരു പേഴ്സണ് സങ്കടം വരാനുള്ള താല്പര്യമുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാം ഇങ്ങനെ തൊട്ടാവാടിയെ പോലെ കരഞ്ഞു തീർക്കുന്ന ഒരു ഇമോഷൻ ആണ് ഈ ഒരു വ്യക്തി ഹിയോർഷി അവർക്ക് കാണുന്നത്. സോ നിങ്ങളുമായിട്ട് ഒരു ഡീപ്പ് ബോണ്ട്, ഡീപ്പ് ഇമോഷൻ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ അട്രാക്റ്റീവ് മെഷർ ആയിട്ട് അതായത് പല ആകർഷണമായിട്ടുള്ള എന്താ പ്രിക്വേഷൻസ് മെഷേഴ്സ് ഒക്കെ എടുത്ത് നിങ്ങളെ എന്താ നിങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് അട്രാക്ട് ചെയ്താൽ മതി എന്നൊരു ഇമോഷൻ പോലും ഇവർക്കുള്ളത്. അത്രത്തോളം നിങ്ങൾ അവർക്ക് പ്രഷ്യസ് ആണ്, അത്രത്തോളം നിങ്ങൾ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അത്രത്തോളം നിങ്ങൾ അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന ഇമോഷൻ ആണ് കാണുന്നത്. സോ ഇത് റെസണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.